ഇവർക്കും സ്വപ്നമുണ്ടായിരുന്നു, ഇവർക്കും കുടുംബമുണ്ടായിരുന്നു. ഇങ്ങനെയൊരു വിഭാഗം ജീവിച്ചിരുന്നു. മതപരിപാടികളിൽ, സാംസ്കാരിക പരിപാടികളിൽ, ആഘോഷ പരിപാടികളിൽ, മംഗളകർമ്മങ്ങളിൽ, ദുരന്തമുഖത്തെല്ലാം അവർ വിയർത്തിരുന്നു. ആവേശത്തിമിർപ്പുകളിൽ ആർപ്പുവിളികൾ അവസാനിക്കുമ്പോൾ അവശേഷിച്ചിരുന്നവർ, ആഘോഷവേളകളിൽ അഹോരാത്രം പണിയെടുത്തവർ, നാട് ആഹ്ലാദിക്കുമ്പോൾ അണിയറയിൽ ആനന്ദിച്ചവർ, നാടിൻ്റെ ശബ്ദമായി, വെളിച്ചമായി, അലങ്കാരമായി, കോവിഡ് എന്ന മഹാമാരി താളം തെറ്റിച്ച ജീവിതവുമായി ഇന്നും അവർ ജീവിച്ചിരിപ്പുണ്ട്. ആൾക്കൂട്ടമില്ല, ആർപ്പുവിളികളില്ല, ആഘോഷങ്ങളില്ല. അരങ്ങിലും മുൻനിരയിലും ഉടയാടകളിൽ മിന്നിത്തിളങ്ങിയവരെ ഓർത്തു നോക്കുക. അണിയറയിൽ വിയർത്തൊലിച്ചു നിന്ന ആ രൂപം. ഇത് ലൈറ്റ് ആൻഡ് സൗണ്ട് തൊഴിലാളികൾക്ക് വറുതിക്കാലം. ആറുമാസത്തോളമായി തൊഴിലില്ലാതെയിരിക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് തൊഴിലാളികൾക്ക് നേരെ അധികാരികൾ കണ്ണു തുറക്കുക. രാത്രിയെ പകലാക്കിയ ശബ്ദ വെളിച്ച തൊഴിലാളികൾ പകൽ വെളിച്ചത്തിലും ഈ തൊഴിലാളി വിഭാഗത്തിനു നേരെ കണ്ണു തുറക്കാത്തവർക്കു മുമ്പിൽ പകൽ വെളിച്ചത്തിൽ ട്യൂബ് ലൈറ്റ് കത്തിച്ച് പ്രതിഷേധിക്കുന്നു. സൗണ്ട് ആൻഡ് ഇലൂമിനേഷൻ പന്തൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഈ വരുന്ന ഓഗസ്റ്റ് 27 രാവിലെ 10 മണിക്ക് കേരള സംസ്ഥാനത്തിലെ 14 ജില്ലാ കേന്ദ്രങ്ങളിൽ SIPW യൂണിയന്റെ നേതൃത്വത്തിൽ ഈ വരുന്ന ഓഗസ്റ്റ് 27 രാവിലെ 10 മണിക്ക് നടക്കുന്ന ട്യൂബ് ലൈറ്റ് കത്തിച്ചുള്ള പ്രതിഷേധത്തിൽ അണിനിരക്കുവാൻ മുഴുവൻ ലൈറ്റ് ആൻഡ് സൗണ്ട് തൊഴിലാളികളോടും അഭ്യർത്ഥിക്കുകയാണ്. ഓർക്കുക, ഈ സമരം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കും.